ഗായ്സ്, എല്ലാവർക്കും പാച്ചസ് മീഡിയയിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലെൻഡർ ട്യൂട്ടോറിയൽ പാർട്ട് 3 ആണ്. ഇപ്പൊ കുറെ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, അതിന് കാരണം സ്കൂളിൽ പോണ അതിന്റെ കൂടെ പരീക്ഷയായിരുന്നു. ഇപ്പം സ്കൂള് കൂട്ടി, അപ്പൊ ഇനി കുറെ വീഡിയോകൾ വരുന്നതാണ്. അപ്പം ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലെൻഡർ ട്യൂട്ടോറിയൽ പാർട്ട് 3 ആണ്. അപ്പൊ പാർട്ട് 3 ഉള്ളതെല്ലാം ഞാൻ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നേരെ ഇത് തുടങ്ങാം. അപ്പം നേരത്തെ അന്ന് കഴിഞ്ഞ പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞത് പോലെ ഇങ്ങനെ ഈ വിൻഡോ വരും. സെലക്ട് ചെയ്യാൻ, എന്നിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അത് ഓക്കെ. അപ്പം നമുക്കിനി ഇതില് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ആനിമേഷൻ ചെയ്യാനാണ്. അപ്പം ആനിമേഷൻ ചെയ്യുന്നതാണ് ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ആനിമേഷന് നമുക്ക് ഈ ക്യൂബാണ് നമുക്ക് ആനിമേഷൻ ചെയ്യാനുള്ളത്. അപ്പൊ ക്യൂബിനെ ഇങ്ങനെ ഈ ഒരു പ്ലേ ചെയ്താല്, പ്ലേ ആനിമേഷൻ കൊടുത്താല് ഇത് നമ്മൾ ആനിമേഷൻ കൊടുത്തത് എങ്ങനെയാണോ അതേപോലെ അത് മൂവ് ചെയ്യണം. അതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം അതിനാദ്യം നമുക്ക് ആനിമേഷൻ ചെയ്യേണ്ട ഒരു ക്യൂബോ എന്തെങ്കിലും ഒരു സാധനത്തെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഏറ്റവും ആദ്യം ആനിമേഷൻ ചെയ്യുന്നതിന് മുന്നേ വേണ്ടുന്ന പൊസിഷൻ, ഷേപ്പ്, അങ്ങനെ നമുക്ക് വേണ്ടുന്ന പോലെ ചെയ്യാം. ഞാനിപ്പം ഈ ക്യൂബ് അല്ല എടുക്കുന്നത്, ഞാനിപ്പോ ഒരു സ്പിയർ ആണ് എടുക്കുന്നത്. അപ്പം ഞാനിത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് കൊടുക്കണം. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തു ഡിലീറ്റ് ചെയ്തു. അപ്പം നമുക്കിവിടെ ഒരു ഷിഫ്റ്റ് പ്ലസ് എ കൊടുത്താൽ ഷോർട്ട് കട്ട് കീ ആണ്. നമുക്ക് ഇവിടെ ആഡ് എന്ന് കൊടുക്കണ്ട, അതിന് മുന്നേ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് തന്നെ എ അമർത്തിയാല് ഈ ആഡിന്റെ ഒരു പ്രോപ്പർട്ടീസും അതൊക്കെ വരും. അപ്പം മെഷ് പോയി അവിടുന്ന് ഇവിടെ UV സ്പിയർ ഉണ്ട്, ഐക്കോസ്പിയർ ഉണ്ട്. ഐക്കോസ്പിയറിൽ കുറെ പെർഫെക്റ്റ് സ്പിയർ അല്ല, അതില് കുറെ ഷേപ്പുകൾ കൂടിയിട്ടുള്ളത് പോലെയാണ്. ഇതൊരു UV സ്പിയർ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഒരു സർക്കിൾ, ഒരു ഫുട്ബോളോ ബോളോ അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അത് എടുക്കാം. ഞാൻ എസില് കൂടെ സ്കെയിൽ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് നല്ല വൃത്തി കാണാം, അല്ലെങ്കിൽ സൂം ചെയ്യാം. ഇതൊന്ന് കുറച്ച് മുകളിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇനി നമുക്ക് ആനിമേഷൻ ചെയ്യണം. ആനിമേഷൻ ചെയ്യാൻ ആദ്യം ഇത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്താല് ഈ ഒരു ലൊക്കേഷൻ വിൻഡോയില് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് എപ്പോഴും 1 ഇതിനാണ് നമുക്ക് ഇതിനെ മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കാം. ഇപ്പൊ ഞാൻ 1 എത്തിക്കാം. 1 നിർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ലൊക്കേഷൻ വിൻഡോയിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇൻസേർട്ട് സിംഗിൾ കീ ഫ്രെയിമും ഉണ്ട്, ഇൻസേർട്ട് കീ ഫ്രെയിംസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം ഇൻസേർട്ട് കീ ഫ്രെയിംസ് കൊടുക്കാം. ഇൻസേർട്ട് കീ ഫ്രെയിംസ് കൊടുത്തു. ഇനി നമുക്ക് നമുക്ക് ഇത് എവിടം വരെയാണോ വേണ്ടത്, എത്ര ഫ്രെയിംസ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇത് നമ്മുടെ ആനിമേഷൻ തീരേണ്ടത്, അതുവരെ ഇതിനെ മൂവ് ചെയ്ത് കൊണ്ടുപോവാം. എനിക്കിപ്പം ഒരു 50 മതി. അപ്പൊ നമുക്ക് ഇനി ഇതിനൊന്ന് മൂവ് ചെയ്യാം. അപ്പൊ ഈ സെന്ററില് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്താല് അതിന്റെ നമുക്ക് ഇതിങ്ങനെ മൂവ് ചെയ്യാം. അപ്പൊ ഞാനിപ്പം ഇതിനെ ഒന്ന് കുറച്ച് മുകളിലും കുറച്ച് ഇങ്ങനെ ദൂരെ, ഈ ഇത് ആദ്യം ഇവിടെ ആയിരുന്നു ഉണ്ടായേ, അതിനെ ഞാൻ മൂവ് ചെയ്ത് ഇങ്ങേ അറ്റത്തേക്ക് എത്തിച്ചു ഇവിടെ. അപ്പൊ നമുക്കിനി ആടെ എത്തിച്ചു കഴിഞ്ഞാല് ഒന്നും കൂടി നമ്മുടെ ലൊക്കേഷൻ വിൻഡോയിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഇൻസേർട്ട് കീ ഫ്രെയിംസ് കൊടുക്കുക. അപ്പം ആയി, നമ്മുടെ ആനിമേഷൻ ആയി. ഇനി ഇതിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം അതും വരുന്ന കാണാം. അതാണ് നമ്മുടെ ടൈം ലൈൻ. ഇങ്ങനെ നമ്മൾ പുറകോട്ടേക്ക് എത്തിച്ചപ്പോൾ അതും വന്നു. ഇനി നമുക്ക് ഇവിടെ പ്ലേ ആനിമേഷൻ്റെ കൊടുക്കാം. അപ്പൊ എന്താ, നമ്മുടെ ആനിമേഷൻ വർക്കായി. ഓക്കെ, ഇനി നമ്മളിനി എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ എക്സ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ എന്താ, നമ്മൾ നേരത്തേനെ കാട്ടി ഞാനിവിടെ ഒരു പച്ച കളർ കൊടുത്തു. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ നോക്കണം, അതായത് ഷെയ്ഡർ റെൻഡറിങ് വ്യൂവിൽ നോക്കണം. എന്നാലേ നമുക്ക് അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അങ്ങനെയാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും കാണാറ്. അപ്പം
ഇപ്പൊ ഞാൻ ഇതാ ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം നമുക്ക് ഇതിന് അവിടെ ഇനി ഒരു ഇനി നമ്മുടെ കീബോർഡില് സീറോ അമർത്തി കഴിഞ്ഞാല് അവിടെ നമ്മുടെ ക്യാമറയിൽ കാണുന്നത് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പൊ നമുക്കിപ്പം സൂം ചെയ്താല് ഇതാണ് സ്ക്രീൻ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കാണുന്ന സ്ക്രീനാണിത്. ഇപ്പൊ ഞാനിത് പ്ലേ ചെയ്ത് കൊടുത്താല് ഇതാ ഇങ്ങനെ ഇതിന്റെ ആനിമേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഈ ആനിമേഷൻ ആണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം അതിന് നമ്മള് ആദ്യം ഇപ്പം ഇനി ഇതിന് ഇവിടെ ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസ് ഈ ഇവിടെ മുകളിൽ മൂന്നാമത്തെ ഇത് ഔട്ട്പുട്ട് പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് കാണാം. ഇത് ഇവിടത്തെ അതമർത്തുക, എന്നിട്ട് ഇവിടെ ഇതാ ഇവിടെ ടൈമിന്റെ ഇതുണ്ട്. ഇത് നിർത്തല് സ്റ്റാർട്ട് ചെയ്യല് ഫസ്റ്റ് ഫ്രെയിം എന്നും എൻഡ് ചെയ്യല് ഇവിടെ കാണുന്നുണ്ട് 250 ഫ്രെയിമിൽ നിന്നാണ് ഇത് എൻഡ് ചെയ്യുക. അത് നമ്മുടെ ആനിമേഷൻ ഇപ്പൊ ഉള്ളത് 50 ഫ്രെയിമിലാണ് ഞാൻ ആനിമേഷൻ ചെയ്ത് നിർത്തിയത്. അപ്പൊ ഞാൻ നമുക്ക് വേണ്ടുന്ന അവിടെ നിന്ന് നമ്മുടെ വീഡിയോ നിർത്താം. ഈ 100 ഫ്രെയിമൊക്കെ 2-3 സെക്കൻഡുകളെ ഉണ്ടാവും, പിന്നെ അത് കുറച്ചേ ഉണ്ടാവും. ഈ 100 ഫ്രെയിമൊക്കെ ഒരു 3 സെക്കൻഡുകളെ ഉണ്ടാവും. അപ്പൊ 100 ഫ്രെയിം എന്നൊക്കെ വെച്ച വലുതാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഇത് കുറച്ചേ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനെ ഏത് നമ്മളിപ്പോ സേവ് ചെയ്യുന്നത് ഏത് ഫയലിലേക്കാ കൊടുക്കേണ്ടതെന്ന് ഉള്ളത് ഇവിടെ ഉണ്ട്. നമുക്ക് ഒരു നിക്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവിടത്തെ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാല് നമുക്കിത് സെലക്ട് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഇവിടെയാണ് യൂട്യൂബ് വീഡിയോസ്, അതിന് വേണ്ടി ഞാൻ ഫോൾഡർ ഉണ്ടാക്കിയാണ്. ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനലത്തെ എല്ലാം ഉണ്ട്. ഇതിന് ഇവിടെ നമുക്കൊരു പേര് കൊടുക്കണം, ഒരു ലൊക്കേഷൻ പേര് കൊടുക്കണ്ട, പേര് സേവ് ചെയ്യുമ്പം കൊടുത്താൽ മതി. അതിനൊരു പേരുണ്ടോ കൊടുക്കാം. ഇപ്പം ഇതിങ്ങനെ കൊടുത്തിട്ട് ആക്സെപ്റ്റ് കൊടുക്കാം, ആക്സെപ്റ്റ് കൊടുക്കണം. ആക്സെപ്റ്റ് കൊടുത്ത് ഇപ്പൊ എന്താ ഇവിടെ നമ്മുടെ ലൊക്കേഷൻ കാണും, ഞാൻ നമ്മൾ സെലക്ട് ചെയ്ത ലൊക്കേഷൻ. ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇവിടെ ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഇവിടെ ചെയ്യാൻ വിട്ടുപോയി, അത് ആ സ്ക്രീൻ കാരണം കാണില്ല. അപ്പം ഇവിടെ നമ്മൾ PNG ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് നമ്മൾ മാറ്റിയിട്ട് ഈ FFmpeg എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് കൊടുക്കണം, എന്നാലേ നമുക്കിത് വീഡിയോ ആയിട്ട് കിട്ടൂ. ഇല്ലെങ്കിൽ ഇത് ഓരോ ഫ്രെയിമും ഓരോരോ ഫോട്ടോ ആയിട്ട് വരും. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഉള്ളതിനെ മാറ്റി ഇനി ഇതിനെ നമ്മൾ Ctrl F12 കൊടുക്കണം. ഇത് Ctrl അമർത്തിക്കൊണ്ട് തന്നെ F12 ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതിന് വരും, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അതിന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, ഇതിന് ഓരോ ഫ്രെയിമോ ആയിട്ട് ഇങ്ങനെ വരേണ്ടതാണ്. ഇത് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ബ്ലെൻഡർ റെൻഡർ എന്ന് പറയുന്നതുണ്ട്, അത് Frame 4 ആയി. അതിന് മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇപ്പം 99 ഫ്രെയിം, ഇപ്പൊ 100 ഫ്രെയിം ആവും. ഓക്കെ 100 ഫ്രെയിം ആയി. ഓക്കെ 100 ഫ്രെയിം ആയി കഴിഞ്ഞാല് ഇതെല്ലാം മിനിമൈസ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മള് നിങ്ങൾ ഇത് എവിടെയാണോ നിങ്ങൾ ഈ വീഡിയോ വെച്ചത് ആ ഒരു സ്ഥലത്ത് പോവുക. ഇവിടെയാണ് ഞാൻ വെച്ചത്, ഇപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇനി നമുക്ക് കാണാം. ഇതാ ഇപ്പം 4 സെക്കൻഡ്സ് ആണ് നമ്മൾ 100 ഫ്രെയിം എടുത്തപ്പം 4 സെക്കൻഡ്സ് ആണ് നമ്മുടെ വീഡിയോ വന്നേ. അത് അത്രയും ഇത് അത്രേ വരും, 100 ഫ്രെയിം എന്ന് വെച്ചാൽ 4 സെക്കൻഡ്സ്, അതായത് 25 ഫ്രെയിം ആണ് ഒരു സെക്കൻഡ്. അത് നമ്മൾ അവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ 25 ഫ്രെയിം പെർ സെക്കൻഡിന് കൊടുക്കാം ഞാൻ 24.5 ആ ഒരു ഏകദേശം അങ്ങനെയാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ 100 ഫ്രെയിം കൊടുത്തപ്പം 4 സെക്കൻഡ് കിട്ടിയത്.
അപ്പൊ നിങ്ങളത് ഭയങ്കരം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ സ്ലോ മോഷൻ ആവും, സ്ലോ മോഷനിലേ വരും. അത് കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ വേഗം അങ്ങ് തീരും. അങ്ങനെയാണ് സ്ലോ മോഷൻ എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആയിട്ടെല്ലാം നടക്കും. ഓക്കെ, ഇപ്പം ഇതായി വീഡിയോ. അവിടെയാണ് ഞാൻ ലൈറ്റ് ഉണ്ടായത്, ഇവിടെ എത്തുമ്പോൾ ലൈറ്റ് കുറഞ്ഞു, അതിൻ്റെ അതാണ്. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് വീഡിയോ നിർത്താൻ കുറേയായി. ഇതിന് ഞാൻ എൻ്റെ കണ്ടന്റ് തീർന്നു. ഓക്കെ, ഞാൻ ഇപ്പം വീഡിയോ നിർത്താം. ഇപ്പം ഞാൻ വീഡിയോ നിർത്താനായി ആയി. ഇനി നമുക്ക് ഇപ്പം ഇനി നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.